السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله أما بعد. സമാദരണീയരായ പണ്ഡിതന്മാരെ, സാധാതുക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, കേരള മുസ്ലിം ജമാഅത്ത് നവലോകം നവചുവടുകൾ എന്ന പ്രമേയത്തെ ആധാരമാക്കി കേരളത്തിൽ ആദ്യമായി നടത്തുന്ന ഉമറ കോൺഫറൻസിന്റെ ഒന്നാമത്തെ സെഷനിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വർത്തമാനമെന്ന തലവാചകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. സമയപരിമിതി കണക്കിലെടുത്ത് എഴുതി തയ്യാറാക്കിയാണ് അവതരിപ്പിക്കുന്നത്. പറയലാണ് എനിക്കേറെ പ്രിയമെങ്കിലും സമയക്കുറവ് മൂലം വായനയിലേക്ക് മാറുകയാണ്. വായനയിൽ വരുന്ന അലോസരങ്ങളും അസൗകര്യങ്ങളും ഈ പ്രൗഢ സദസ്സ് ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അവരും അധ്യക്ഷ പ്രതിപാദനത്തിൽ ഉസ്താദ് അവരും ചീഫ് ഗസ്റ്റിന്റെ പരാമർശ വിധേയമായ കാര്യങ്ങളും അവിടെയും ഇവിടെയുമൊക്കെ ഏറെക്കുറെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രബന്ധം കടന്നുപോവുക എന്നതും ആവർത്തന വിരസതയ്ക്ക് വഴിവെക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. ഏതായാലും മതിയാംവിധം പറയാനും പഠിക്കാനും ആവശ്യമായതൊക്കെ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വർത്തമാനത്തെക്കുറിച്ചുള്ള ഏതൊരു സംസാരവും അവരുടെ ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള സംസാരങ്ങളിലൂടെ അല്ലാതെ പൂർണ്ണമാവുകയില്ല. എന്നു മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ ഭൂതകാലവും ഭാവികാലവുമാണ് അവരുടെ വർത്തമാനത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നത്. എല്ലാം മറന്ന് ഇന്നിൽ ജീവിക്കൂ എന്നത് ആധുനികതയുടെയും അത് മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക സാമ്പത്തിക ജീവിത വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അങ്ങനെ പ്രസന്റിൽ, അതായത് വർത്തമാനത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുക എന്നത് ഇക്കാലത്തെ വലിയൊരു പ്രിവിലേജായാണ് പലരും മനസ്സിലാക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുടെയും ജീവിക്കുന്നവരുടെയും ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെയും ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ പ്രിവിലേജിന്റെ ഘടനയും സ്രോതസ്സും എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ പ്രിവിലേജ് ഇല്ലാത്തവരും സ്വയമേവ ആ പ്രിവിലേജ് വേണ്ടെന്ന് വെച്ചവരുമാണ് മുസ്ലിംകൾ. അതുകൊണ്ട് തന്നെ മുസ്ലിംകളെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും കൂടിയുള്ള ചർച്ചയാണ്. നമ്മുടെ നേതാക്കൾ, പണ്ഡിതന്മാർ നമ്മുടെ നിലപാടുകളെ, വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം പൊതുവെ കേൾക്കാറുള്ള ഒരു വിമർശനമുണ്ട്, ഇവരൊക്കെ ഏതു കാലത്താണ് ജീവിക്കുന്നത്, ഇവരൊന്നും ഇക്കാലത്ത് ജീവിക്കുന്നവരല്ല എന്നൊക്കെയാണ് ആ വിമർശനങ്ങളും പരിഹാസങ്ങളും. ആ വിമർശനം ഉന്നയിക്കുന്നവരിൽ മതത്തിനു പുറത്തെ യുക്തിവാദികൾ മാത്രമല്ല അകത്തുള്ളവരും ഉണ്ട് എന്നത് വിചിത്രമായി നമുക്ക് തോന്നാം. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഏതാണ് മുസ്ലിംകൾ ജീവിക്കേണ്ട കാലം? അതല്ലെങ്കിൽ മുസ്ലിംകൾക്ക് എന്തുകൊണ്ടാണ് വർത്തമാനത്തിൽ ജീവിക്കാൻ സാധിക്കാതെ പോകുന്നത്? അതോ മുസ്ലിംകൾക്ക് ഒരിക്കലും ഇപ്പറയുന്ന പ്രസന്റിൽ, അതായത് വർത്തമാനത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല എന്നുണ്ടോ? തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മുസ്ലിംകൾക്ക്
ഒരു സമയബോധമുണ്ട്. ആ ബോധം വർത്തമാനകാലത്തേക്കാൾ ഏറെ ഭൂതകാലവും ഭാവിയുമാണ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതു കാലത്താണ് ജീവിക്കുന്നതെന്ന ചോദ്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവഹേളനാപരമായ ഒരു പരാമർശമല്ല, മറിച്ച് അവന്റെ വിശ്വാസത്തിനുള്ള അംഗീകാരമാണ്. യാഥാസ്ഥിതികൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമേയുള്ളൂ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദവരുകൾ പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. സമയത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നുകൂടിയാണ് ഉസ്താദിന് ആ അഭിമാനം വരുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വർത്തമാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ വർത്തമാനത്തെക്കുറിച്ചുള്ള ഊന്നലിനെ നമുക്ക് ഒരു പ്രശ്നരഹിതമായി സമീപിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം എടുത്തുദ്ധരിച്ചത്. അതായത്, വർത്തമാനം എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. വർത്തമാനത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് മുദാരിഉ എന്നതാണ്. അറബിയിൽ ഭാവിയെക്കുറിച്ച് സൂചിപ്പിക്കാനും ഇതേ വാക്കു തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത്, വർത്തമാനകാലത്തെ മറ്റു കാലങ്ങളിൽ നിന്നും പാടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആലോചന തന്നെ മുസ്ലിങ്ങൾ അവരുടെ വിശുദ്ധ ഭാഷയായി കണക്കാക്കുന്ന അറബിയിൽ സാധ്യമല്ല. ഈ സെമിനാറിന്റെ തലക്കെട്ട് അറബി ഭാഷയിൽ നൽകിയാണ്. ഒരാളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ അയാൾ മുസ്ലിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നു സാരം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ കാലബോധം മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഫലപ്രദമായല്ല, മറിച്ച് വിനാശകരമായാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. അങ്ങനെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വർത്തമാനവും അവരുടെ പൂർവീകർ എന്ന് കരുതപ്പെടുന്നവരുടെ ഭൂതകാലത്തെ മുൻനിർത്തി ചർച്ച ചെയ്യപ്പെടുകയും അതനുസരിച്ച് അവരെ പറ്റിയുള്ള നിയമങ്ങളും നിലപാടുകളും രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രബലമാകുന്നത്. ബാബരി മസ്ജിദ് മുസ്ലിങ്ങളുടേതാണോ എന്ന് പരിശോധിക്കാൻ പള്ളിയുടെ അടിഭാഗം കുഴിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി യഥാർത്ഥത്തിൽ കിടക്കുന്നത് അവിടെയാണ്. ഈ കാലഘട്ടത്തിലെ ഒരവകാശത്തിനു വേണ്ടി ആവശ്യമുന്നയിക്കുന്ന മുസ്ലിങ്ങൾ മധ്യകാലത്തെ പേർഷ്യൻ മുഗൾ രാജാക്കന്മാർക്ക് വേണ്ടി കൂടി മറുപടി പറയണമെന്ന ശാഠ്യമൊക്കെ ഇന്ത്യൻ ദൈനംദിന രാഷ്ട്രീയത്തിൽ പ്രബലമാകുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വർത്തമാനം തന്നെ മുസ്ലിങ്ങളുടേതെന്ന പേരിൽ അവർ നിർമ്മിച്ച ഒരു ഭൂതകാലത്തെ കൂട്ടുപിടിച്ചാലാണ് അതിന്റെ സാമൂഹിക ഭാവനകളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത്, ഊതിപ്പെരുപ്പിച്ച ഒരു സുവർണ മുസ്ലിം ഭൂതകാലത്തെ കൂട്ടുപിടിച്ചാണ് വലതുപക്ഷ രാഷ്ട്രീയം അതിന്റെ വർത്തമാനത്തെ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ വലതുപക്ഷം അതിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നാം മുസ്ലിങ്ങളുടെ, അതായത് ന്യൂനപക്ഷത്തിന്റെ വർത്തമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നോർക്കണം. മുസ്ലിങ്ങളുടെ വർത്തമാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ എന്തുമാത്രം സങ്കീർണമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇക്കാര്യങ്ങൾ അത്രയും ഞാൻ പറഞ്ഞത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ അവരുടെ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസംഖ്യം പ്രായോഗിക പ്രശ്നങ്ങളല്ല, മറിച്ച് അവരുടെ പ്രശ്നങ്ങളിലെ ആളുകൾ, പ്രത്യേകിച്ചും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുന്നതിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. ആ പ്രശ്നത്തിന്റെ തുടർച്ചയാണ് അവർ അനുഭവിക്കുന്ന മറ്റെല്ലാ വെല്ലുവിളികളും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ അത് ചെയ്തു തുടങ്ങേണ്ടത് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്ന കാഴ്ചപ്പാടിലും രീതിശാസ്ത്രത്തിലും ഗുണപരവും കർക്കശവുമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ്. മുസ്ലിങ്ങളെ ആലംബഹീനരും നിസ്സഹായരും ആക്കുന്ന ഒട്ടനവധി കാരണങ്ങൾ നമ്മുടെ സാമൂഹിക ഘടനയുടെ ഓരോ ഭാഗത്തും അള്ളിപിടിച്ചു നിൽക്കുകയാണ്. ഇതാണ് കാരണങ്ങളൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയാത്തത്രയും സ്വാഭാവികമായ വിധത്തിലാണ് ഇവ നമ്മുടെ സാമൂഹികാവസ്ഥയിൽ അതിന്റെ ഇരിപ്പിടം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഘടനാപരമായ
അതുകൊണ്ട് തന്നെ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാതെ ന്യൂനപക്ഷങ്ങളെയും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പരിഹരിക്കുക അസാധ്യമാണ്. ഇന്ത്യ ഒരു ആധുനിക സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി തീരുന്നതിനും വളരെ മുമ്പ് തന്നെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തന്നെ ന്യൂനപക്ഷം എന്നോ പിന്നോക്ക വിഭാഗങ്ങളിലെന്നോ പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്ന സാമൂഹിക വിഭാഗങ്ങൾക്ക് ഭരണ നിയമ ഉദ്യോഗ നിർവഹണ മേഖലകളിൽ പ്രത്യേക പരിഗണനകൾ നൽകുന്ന സംവിധാനം കൊളോണിയൽ സർക്കാരും വിവിധ നാട്ടുരാജ്യങ്ങളും ഏർപ്പെടുത്തി തുടങ്ങിയിരുന്നു. മുസ്ലിംകൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് അനുവദിച്ച 1909 മെൻറിമെന്റോ റിഫോം, മുസ്ലിം റിഫോം, സിഖ് ക്രിസ്ത്യൻ യൂറോപ്യൻ വിഭാഗങ്ങളെ കൂടി ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന 1919 നിയമം, ഗവൺമെന്റ് നിയമനങ്ങളിൽ മുസ്ലിംകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ 1925 നിയമം എന്നിവയൊക്കെ തന്നെ ന്യൂനപക്ഷം എന്ന കാറ്റഗറി ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ പ്രത്യേക പരിഗണന അനുഭവിക്കുന്നവരാണ് എന്നു മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് അത്തരം പ്രത്യേക പരിഗണനകൾ കൂടിയേ തീരൂ എന്ന ബോധ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തോടെ ഉണ്ടായ ഒന്നല്ല ന്യൂനപക്ഷം എന്ന കാറ്റഗറി. പ്രത്യുത ഒരു വ്യവസ്ഥാപിത ജനാധിപത്യ ഭരണഘടനയിലേക്കുള്ള വളർച്ചയിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിച്ചതു തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ന്യൂനപക്ഷ വിഭാഗങ്ങളും അവരുടെ സാമൂഹിക ജീവിതവും ആവശ്യങ്ങളും ആണ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഈ ശരി കൃത്യമായി മനസ്സിലാക്കാൻ 1946-49 കാലത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. 1946 നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് നിദാനമായ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അതിന്റെ ഉദ്ദേശ്യം ലക്ഷ്യമായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് പരമാധികാരം കൈമാറുക എന്നതായിരുന്നു. പക്ഷേ ഈ കൈമാറ്റത്തിന് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഒരു നിബന്ധന കൂടി വച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയായിരിക്കണം അതെന്നായിരുന്നു ആ നിബന്ധന. തുടർന്നിങ്ങോട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ചകളെല്ലാം ഇന്ത്യയിലെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവയാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നിർമ്മാണങ്ങളുടെ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകൾ. ഈ ഡിബേറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം മാത്രം പറയാം. മദ്രാസ് സർവകലാശാലയിലെ ഇന്റർനാഷണൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച പ്രമുഖ യൂറോപ്യൻ നിയമ പണ്ഡിതനാണ് ഹെൻറി അലക്സാൻഡ്രോവിക്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ നിയമവ്യവസ്ഥ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കോടതികൾ ഭരണഘടനയും നിയമങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ചർച്ചകളെ മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ്. ആ ചർച്ചകൾ ഇന്ത്യൻ നിയമ പുസ്തകത്തിലെ വിടവുകൾ നികത്താൻ സഹായിക്കുമെന്നും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറക്കാൻ സഹായിക്കുമെന്നും ഭരണഘടനാ ഭേദഗതിക്കുള്ള മുറവിളികളെ ഇല്ലാതാക്കുമെന്നും മാറിയ കാലത്തെ സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ നിയമവ്യവസ്ഥയെ സജ്ജമാക്കുക വഴി ഭരണഘടനയെ കൂടുതൽ ചലനാത്മകമാക്കുമെന്നും ആണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഓരോ നിയമനിർമ്മാണത്തിലേക്കും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗങ്ങൾ എത്തിയത് എങ്ങനെയെന്നും അതിന്റെ താൽപര്യങ്ങൾ എന്തായിരുന്നുവെന്നും മനസ്സിലാക്കാൻ ഈ ചർച്ചകൾ സഹായിക്കും എന്നതായിരുന്നു അദ്ദേഹം ഇതിന് പറഞ്ഞ കാരണം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനകളിൽ ഈ നിരീക്ഷണം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭരണഘടനാപരമായ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആ നിയമങ്ങളുടെ വിശാലമായ താൽപര്യം മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ടുള്ള നിയമവ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പ്രതിരോധങ്ങളും രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു ഡോക്യുമെന്റാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകൾ. ഈ ഡിബേറ്റുകൾ എങ്ങനെയാണ് ന്യൂനപക്ഷത്തെ മനസ്സിലാക്കിയത് എന്നറിയാൻ ശ്രമിക്കുന്നത്
ഒരേ സമയം കൗതുകകരവും അതേസമയം ന്യൂനപക്ഷം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പിന്നീട് സംഭവിച്ച പരിണാമങ്ങളെ തെളിച്ചത്തോടെ അറിയാനും സഹായിക്കും. ന്യൂനപക്ഷം എന്നതിനെ ജനസംഖ്യാപരമായ ഒരു സമൂഹത്തിന്റെ പദവിയെ അടിസ്ഥാനമാക്കിയല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തത് എന്നു മാത്രമല്ല, ജനസംഖ്യാപരമായി കൂടുതലുള്ള സമൂഹങ്ങൾ അതിനെ അവർക്ക് ന്യൂനപക്ഷ പദവി കിട്ടാനുള്ള ഒരു കാരണമായി ഉയർത്തിക്കാണിക്കുകയാണുണ്ടായത്. പക്ഷേ അതിനു സംഭവിച്ച പരിണാമം നോക്കൂ. സെൻസസും അത് സംബന്ധിച്ച ഊഹാപോഹങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കോ അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള രാഷ്ട്രീയ ന്യായീകരണങ്ങൾ പലരും ഉയർത്തുന്നത്. ന്യൂനപക്ഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് മനസ്സിലാക്കുന്നത് നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ജനസംഖ്യ എന്നത് പലരുടെയും ഒരു ആധിയാണ്. ആ ആധിയാണ് വലതുപക്ഷത്തിന്റെ പ്രധാന രാഷ്ട്രീയ തുറുപ്പുചീട്ട് തന്നെ. സത്യത്തിൽ ന്യൂനപക്ഷങ്ങളും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുള്ള ഒരെളുപ്പ വഴിയാണ് ന്യൂനപക്ഷത്തെ എണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുക എന്നത്. അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിനെയാണ് നിരാകരിക്കുന്നത്. ഇന്ത്യൻ ഭൂരിപക്ഷം ഭൂരിപക്ഷമാകുന്നത് അവരുടെ എണ്ണം കൊണ്ടല്ല, രാഷ്ട്രീയവും സാമൂഹികവുമായ അംഗീകാരം കൊണ്ടാണ്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന പരിണാമം ന്യൂനപക്ഷം എന്ന സംജ്ഞയുടെ ഉപയോഗത്തിൽ തന്നെ വന്ന മാറ്റമാണ്. ആരാണിന്ന് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന ആശയത്തിന്റെ ഗുണഭോക്താക്കൾ? അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഭൂരിപക്ഷ വിഭാഗങ്ങളിലേക്ക് മാറി. ഇന്നിപ്പോൾ ഭൂരിപക്ഷത്തെ നിർവചിക്കാനും വിശദീകരിക്കാനുമുള്ള ഉപാധി എന്ന നിലയിലാണ് ന്യൂനപക്ഷം എന്ന പദം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രധാന വൈരുദ്ധ്യം എന്നത് ഇന്ത്യ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ പരിണാമം അതിന്റെ രൗദ്രഭാവത്തിൽ എത്തുന്നത് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ ഇക്കാലത്ത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാകുന്നത് ജനസംഖ്യാപരമായി അവർ പിന്നാക്കം പോയതുകൊണ്ടല്ല, മറിച്ചു രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ടാണ്. ആ ന്യൂനപക്ഷത്തിന്റെ ചരിത്രമാണ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ തന്റെ റിപ്പോർട്ടിൽ വരച്ചിട്ടത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിലെ ഏറെക്കുറെ ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കഴിഞ്ഞു എന്നതാണ് ആ ഭാഗം വിട്ടുകളയാൻ നിർബന്ധിതനായത്. ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ, ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയ സുരക്ഷിതത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടക്കത്തിലേ ഉയർന്നു വന്നിരുന്നു എന്ന് മാത്രമല്ല, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്വീകരിച്ച റിപ്പോർട്ട് ഓൺ മൈനോറിറ്റി റൈറ്റ്സിലും 1948 ഫെബ്രുവരിയിലെ ഭരണഘടനാ കരട് രൂപത്തിന്റെ 14 അനുച്ഛേദത്തിലും ഈ ആവശ്യം എഴുതി ചേർക്കുക പോലും ഉണ്ടായി. പക്ഷേ കാർഡിൽ എഴുതി ചേർത്ത ഈ ആവശ്യങ്ങൾ പിന്നീട് ഒഴിവാക്കപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സത്ത ദുർബലപ്പെടാൻ കാരണമായേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിയമം ചിലർ തള്ളിയത്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ സുരക്ഷിതത്വം ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിക്കൊള്ളും എന്നതായിരുന്നു ചിലരുടെ കണക്കുകൂട്ടൽ. പക്ഷേ നമ്മുടെ അനുഭവം നേരെ വ്യത്യസ്തമാണ്. വർഷങ്ങൾ പിന്നിടുംതോറും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളും സാമൂഹിക ജീവിതവും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ ദളിതർക്കോ ഗോത്രവർഗങ്ങൾക്കോ കിട്ടിയ രാഷ്ട്രീയ സുരക്ഷിതത്വം മുസ്ലിങ്ങൾക്കു കൂടി ലഭ്യമാകാതെ പോയതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഉദാഹരണത്തിന്, വംശീയതയ്ക്ക് സമാനമായ അതിക്രമങ്ങളാണ് മുസ്ലിങ്ങൾ ഇന്ന് പല ഭാഗത്തും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആക്രമിക്കപ്പെടാനുള്ള കാരണം തന്നെ അവരുടെ മതകീയ ന്യൂനപക്ഷ അവസ്ഥയാണ്. അപ്പോൾ അതിനെ നേരിടാൻ പ്രത്യേക നിയമങ്ങൾ സംവിധാനങ്ങൾ ആവശ്യമില്ലേ? പക്ഷേ ഇവിടെ പ്രത്യേകം നിയമ സംവിധാനങ്ങൾ ഉള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിചേർക്കാനും വിചാരണ ചെയ്യാനുമാണ് എന്നതാണ് വലിയ വൈരുദ്ധ്യം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയാൻ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി മാതൃകയിൽ നിയമം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരാൾ അതിക്രമത്തിന് വിധേയമാകുന്ന സാഹചര്യങ്ങളെ കാരണങ്ങളെ അംഗീകരിക്കാനും അതിനനുസരിച്ച് തുടർ നടപടികൾ എടുക്കാനും
ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിലൂടെ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സാമൂഹിക നീതിയെയും തുല്യതയെയും കുറിച്ചുള്ള അതിന്റെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുകയുള്ളൂ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റിന്റെ തുടക്കത്തിൽ അതിശക്തമായി ഉയർന്നുവന്ന കരടുരേഖയിൽ പോലും ഇടം പിടിച്ച രാഷ്ട്രീയ സുരക്ഷിതത്വം എന്ന ആവശ്യത്തിൽ നിന്നുള്ള പിന്നോട്ടുപോക്കിന്റെ അനന്തര ഫലങ്ങളാണ് ഇന്ത്യയിൽ മുസ്ലിംകൾ നേരിട്ട ഓരോ സന്നിഗ്ധതകളുടെയും പ്രധാന കാരണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ വേറൊരു കാഴ്ചപ്പാടിൽ നിന്നു കാണാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു രൂപരേഖ അത് നൽകുമായിരുന്നു. ആ ശൂന്യതയിലേക്കാണ് മിശ്ര, മണ്ഡൽ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. തൊഴിൽ, വിദ്യാഭ്യാസം, ഉദ്യോഗം, സാമ്പത്തികം, സാമൂഹിക നിലവാരം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥിതിഗതികൾ വിവരിക്കുന്ന ഒട്ടനവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേക പരിരക്ഷ അനുവദിച്ച ദളിത് സമൂഹങ്ങളെക്കാളും പിന്നിലാണ് പല മുസ്ലിം സമൂഹങ്ങളും എന്നതാണ്. പക്ഷേ ഘടനാപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? താൽക്കാലികമായ പരിഹാര മാർഗങ്ങൾ എന്നതിലപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിൽ കമ്മീഷൻ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കാൻ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഘടനാപരമായ അത്തരം മാറ്റങ്ങളിലേക്ക് നാം എപ്പോൾ ചെന്നെത്തും എന്നതാണ് ചോദ്യം. കേവലം പ്രാതിനിധ്യത്തെക്കുറിച്ച് മാത്രമുള്ള ആശങ്കയല്ലത്, അതിനപ്പുറത്തുള്ള ഒരു നൈതികതയുടെ തലത്തിൽ നിന്ന് വേണം ഈ ന്യൂനപക്ഷം എന്ന ആശയത്തെ മനസ്സിലാക്കാൻ. എങ്കിലേ അവരുടെ അവകാശത്തെക്കുറിച്ച് ജാഗ്രതയാർന്ന ഒരു നിലപാട് കൈകൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സംവരണത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ മെറിറ്റിനെ കുറിച്ചുള്ള ആശങ്കകളായി മാറുന്നതും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ കൂട്ട ആത്മഹത്യ ചെയ്തതും ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% സംവരണം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ ആളുകൾ രംഗത്തെത്തിയതും ഈ തീരുമാനങ്ങളിലെ നൈതികത മനസ്സിലാക്കാനുള്ള സാമൂഹിക ജാഗ്രത ഇല്ലാതെ പോയതുകൊണ്ടാണ്. സമൂഹത്തെക്കുറിച്ചുള്ള അത്തരം ഉറച്ച നൈതിക ബോധമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ എന്നതാണ് നാം ചോദിക്കുന്ന ചോദ്യം. ജാതിയെ ഇന്ത്യയിൽ പിന്നാക്കാവസ്ഥയുടെ ഒരു സൂചികയായി ഭരണഘടന തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ കൂടി അങ്ങനെ ഒരു സൂചികയായി അംഗീകരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണല്ലോ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയൊരു നയനിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ ജാഗ്രത നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള ജാഗ്രതയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വർത്തമാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സംവാദത്തിലൂടെ കേരള മുസ്ലിം ജമാഅത്ത് അന്വേഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ചരിത്രപരമായ കാരണങ്ങളാൽ മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുന്നു എന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ആ ചരിത്രപരമായ കാരണത്തെ ഒന്നിൽ മാത്രം ഞാൻ ഒതുക്കട്ടെ. ഇന്ത്യ പാക് വിഭജനം ഇരു രാജ്യങ്ങളിലെയും മുസ്ലിങ്ങളെ എന്നല്ല ലോക മുസ്ലിങ്ങളുടെ തന്നെ ജീവിതത്തെയും ചരിത്രത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അറബ് ലോകത്തെക്കാൾ വലിയൊരു മുസ്ലിം ജനതയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന വിശാല ഇന്ത്യ ഭൂഖണ്ഡത്തിലുണ്ടായിരുന്നത്. വിഭജനം ഇരു രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾക്ക് ക്രിയാത്മകമായി ഒന്നും നൽകിയില്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അത് അനാഥരാക്കുകയും ചെയ്തു എന്നത് അതിന്റെ ഒരു പര്യവസാനമാണ്. ചുരുക്കത്തിൽ ഈ വിഭജനത്തെ പ്രായോഗിക ബുദ്ധിയുള്ളവ പാരമ്പര്യ വിശ്വാസമുള്ള മുസ്ലിങ്ങൾ ശക്തിയുക്തം എതിർത്തിരുന്നു. ഇസ്ലാമിക വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് പാകിസ്ഥാൻ പോലെയുള്ള ഒരു പരിഹാരം അനിവാര്യമല്ലെന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതിന് പിൽക്കാല സംഭവങ്ങളും ചരിത്രവും ശരിവെക്കുകയും ചെയ്യുന്നു എന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുടെയും അതിന്റെ ഔന്നിത്യങ്ങളുടെയും എല്ലാം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ ശില്പിയായ അംബേദ്കറും ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളോട് ഇന്ത്യൻ ജനത കടപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണമെന്നത് നാം ആലോചിക്കുന്ന സന്ദർഭമാണ് ഈ അവസരം. വളരെ ഹ്രസ്വമായി ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന മുഖ്യമായ അജണ്ടയും ഇതുതന്നെയാണ്. ഈ ഇരിക്കുന്ന പ്രതിനിധികൾ മഹല്ലുകളിൽ നിന്ന് ഉദ്യോഗസ്ഥ സംരംഭകത്വ കാർഷിക വ്യാവസായിക വ്യാപാര മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 7500 വരുന്ന പ്രതിനിധികൾ, അവർ പല പ്രദേശങ്ങളെ പല തലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഈ പ്രതിനിധീകരിക്കുന്ന ആജ്ഞാശക്തിയുള്ള വിഭവങ്ങളുള്ള അനുഭവങ്ങളുള്ള അറിവുള്ള, നേരത്തെ സ്വാഗത പ്രസംഗകൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാമുള്ള ഈ വിഭാഗം നാം ഒത്തുപിടിച്ചാൽ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും അത് പരിഹാരമാകും. നാം മുന്നോട്ട് വെക്കുന്ന പ്രധാനമായ ആശയം ഈ ദൃശ്യ വിഷയങ്ങളുടെ പരിഹാരത്തിന് ഈ വലിയ വിദ്വൽ സദസ്സിന്റെ ബാഗധേയത്വം വളരെ പ്രധാനമാണ്. ഈ പ്രധാനപ്പെട്ട വിഷയത്തെ കേരള മുസ്ലിം ജമാഅത്ത് ആലോചനകൾക്ക് വേണ്ടി, അന്വേഷണങ്ങൾക്ക് വേണ്ടി, പരിഹാരങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സമൂഹത്തെ പോസിറ്റീവായ ചിന്തയിലേക്കും സമുദായത്തെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്കും ചെന്നെത്തിക്കുക എന്നതാണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ആശയം. വിലാപങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. വിലാപങ്ങളെക്കുറിച്ചല്ല, നമുക്കെന്താണ് ചെയ്യാനാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഒരു അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ സ്ഥിതിഗതികൾ ഇന്നേറെ വ്യത്യസ്തമാണ്, മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗൾഫ് മണത്തിന്റെ ആത്മവിശ്വാസം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഈ ആത്മവിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന സാഹചര്യമാണ് ഇന്നു കാണുന്നത്. ഇപ്പറഞ്ഞതിനർത്ഥം ഗൾഫ് തീരം പൂർണമായും അസ്തമിച്ചുവെന്നും ആ തീരം പൂർണമായും ഉപേക്ഷിക്കാൻ നാം നിർബന്ധിതരായിരിക്കുന്നു എന്നുമല്ല. അതേസമയത്ത് കരുതൽ ആവശ്യപ്പെടുന്നുണ്ട് കാലം എന്ന സന്ദേശമാണ് നാം കൈമാറുന്നത്. ഇപ്പോൾ സമൃദ്ധിയുടെയോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെയോ ശീതളിമയിൽ കഴിയുന്ന ചിലരെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടേക്കാം. ഇപ്പോൾ ദുരിതാവസ്ഥയിലുള്ള മുസ്ലിങ്ങളിലേക്ക് ഇവരും എടുത്ത് എറിയപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോ കേന്ദ്ര സർക്കാരിന്റേതടക്കം നയങ്ങൾ ഒരു വ്യാപാര സമൂഹത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കുക കൂടി ചെയ്തു എന്നതും ഓർക്കുക. ഇവിടെ നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഈ ഇരിക്കുന്ന വിദ്വൽ സദസ്സിനോട്, ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന സാരഥികളോട് നാം ഒന്നിച്ചു പറയുകയാണ്, ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. പഴയ ജീവകാരുണ്യ സേവന ശൈലി മതിയാകില്ല, മറിച്ച് ജീവസന്ധാരണത്തിന് വഴിയൊരുക്കി കൊടുക്കുകയാകും വേണ്ടത്. അതാകട്ടെ, സഹായം സിദ്ധിക്കുന്നവന്റെ കൂടി ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഈ നിലക്ക് മാറിയ ഒരു ചിന്തയും മുന്നോട്ടുള്ള കുതിപ്പിനും അവസരങ്ങൾ ഒരുങ്ങാൻ ആലോചനകൾ, ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ, സക്രിയമായ കർമ്മപരിപാടികൾ എല്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പ്രബന്ധത്തിന്റെ പൂർത്തീകരണം നവചുവടുകളെന്ന മഹാനായ ഉസ്താദിന്റെ വിഷയാവതരണത്തിലും ഉസ്താദിന്റെ സന്ദേശ കൈമാറ്റത്തിലും ഉൾക്കൊള്ളുമെന്നതുകൊണ്ട് സമയക്കുറവ് മൂലം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലതു നൽകുകയും ഒരു ദേശീയ ജനതയായി സുരക്ഷയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സ്ഥിതിയും ധനസ്ഥിതിയും സാമൂഹ്യ സ്ഥിതിയും അതിലേറെ സമൂഹങ്ങളുടെ മനസ്ഥിതിയും സംജാതമാകട്ടെ. ആമീനെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.